ഹായ് ഫ്രണ്ട്സ്, ഞാൻ സഞ്ജയ് അറുങ്ങള. കുഞ്ഞിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം. അപ്പൊ എല്ലാരും സേഫാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മള് ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പൊ ഒട്ടുമിക്ക ആൾക്കാർക്ക് എങ്ങനെ റോഡും ട്രെയിനും യൂസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ്, ബാക്കി കാര്യങ്ങൾ എങ്ങനെ മീനെ പിടിക്കാം, ചെറുമീൻ വരാല് സാധനങ്ങളുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ റോഡും ട്രെയിനും യൂസ് ചെയ്ത് ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്, അതിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് കാണും, ക്ഷമിക്കുക. നമ്മളൊരു ക്യാമറ ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. രമേശ് ഏട്ടൻ നമുക്ക് സാധനം, ഞാൻ ഞങ്ങളുടെ വീട്ടിൽ സാധനം ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞായിരുന്നു, പച്ചക്കറിയും പിന്നെ കുറച്ച് അരിയും മുളക് പൊടിയൊക്കെ. അപ്പൊ ചേട്ടനോട് പറഞ്ഞാൽ ചേട്ടൻ കൊണ്ടുവന്നു, അന്നേരം അതിന്റെ കൂടെ ചേട്ടൻ ക്യാമറയും പിന്നെ അതിന്റെ സ്റ്റാൻഡും എല്ലാം കൂടെ കൊണ്ടു തന്നായിരുന്നു. അപ്പൊ ചേട്ടൻ അതൊക്കെ എഴുതി വെച്ചിട്ടാണ്, അത് മറ്റേ ഇത് പേപ്പറിൽ എഴുതി പോലീസുകാരെ കാണിച്ചായിരുന്നു പിന്നെ സാധനം മേടിക്കാൻ പോകണം. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ക്യാമറയും കൂടെ കൊണ്ടു തന്നിട്ട് പറഞ്ഞു, വീട്ടിലിരുന്ന് നീ വീഡിയോ എടുത്തിട്ട് അവനെ അയച്ചു കൊടുത്താൽ മതി, അങ്ങനെ വീഡിയോ നിർത്തണ്ടെന്ന് പറഞ്ഞു എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അപ്പൊ ചേട്ടനോട് ഒരുപാട് നന്ദി. അപ്പൊ ക്യാമറ അതിന്റെ സെറ്റപ്പ് ഒക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതിന്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ക്യാമറ സെറ്റപ്പ് എല്ലാം അവര് നമുക്ക് എല്ലാം കൊണ്ടു തന്നിട്ടുണ്ട്. ഇതാ ക്യാമറയും, ഇതാണ് ക്യാമറ, ചെറിയ ക്യാമറയാണ്, നിക്കോണിന്റെ ക്യാമറയാണ്. അതായത് പിന്നെ എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടാണ് കൊണ്ട് തന്നെ. സ്റ്റാൻഡ് ഒരുപാട് സന്തോഷമുണ്ട്, ഭയങ്കര കുറ്റായിട്ട് ക്യാമറയിലൊക്കെ എടുക്കാൻ പോകണ്ടത്. ഫോണിലാണ് സാധാരണ എടുക്കുന്നത്, ക്യാമറ സാധനം എല്ലാം കൊണ്ട് തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫോണിൽ കുത്തി റെക്കോർഡ് ചെയ്യാനൊക്കെ ഉണ്ട്, മൈക്ക് എല്ലാം സെറ്റപ്പ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് എവിടെ നിന്നാ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലും ചെയ്യുന്നില്ല, കാരണം ഇവിടെയൊക്കെ പിള്ളേർ ഓരോ കുട്ടികളുണ്ട് നമ്മുടെ അടുത്ത്. അപ്പൊ അവര് സംസാരിക്കണം. അപ്പൊ നമ്മളിതുകൊണ്ട് അതുകൊണ്ട് അവിടെ ഒരു കോഴിക്കൂടുണ്ട്, അതുകൊണ്ട് അവിടെ കാണാം. നമ്മൾ കണ്ട് അവിടെ അങ്ങോട്ട് പോയിട്ട് നല്ല തണലും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അവിടെ നിന്നാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് വീഡിയോ നോക്കാം. പിന്നെ നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ക്യാമറ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇവിടെ നമ്മൾ കൊണ്ട് അങ്ങ് പോയി നിൽക്കാനാണ്. അവിടെ റോഡെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി ദൂരോട്ടാണ് മാറിയിരിക്കുന്നത് ക്യാമറ അത്യാവശ്യം ഇതുള്ളത് കൊണ്ട്. അവനപ്പോൾ എല്ലാം പറഞ്ഞു തന്നായിരുന്നു എങ്ങനെ എടുക്കണം, ഏത് രീതിയിൽ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ നമുക്ക് ബാക്കി എന്തായാലും നമുക്ക് ചെയ്തിട്ട് വീഡിയോയിൽ നോക്കാം. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് ലൂക്കാനോടെ റോഡും ഫ്രോഗും പിന്നെ പയനിയറിന്റെ ആർഗനറ്റിന്റെ റിയലും ആണ്. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് ബിഗിനേഴ്സ് ആദ്യം യൂസ് ചെയ്യേണ്ട രീതികൾ, എങ്ങനെ അറിയാൻ പഠിക്കാം, അതുപോലെ നമ്മൾ ഹുക്കപ്പ് കൊടുക്കുന്ന രീതികൾ, ആക്ഷൻ്റെ, അതൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങളെന്തായാലും അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ റിയൽ സെറ്റ് ചെയ്യുന്ന രീതി കറക്റ്റായിട്ട് കാണാമെന്ന് അറിയത്തില്ല നമുക്ക്. ഇത്രയും ഇത് നമുക്ക് ഇത് ഇവിടെ ഒരു ത്രെഡ് പോലൊരു സംഭവം എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഭാഗം എടുത്തിട്ട് അതിലോട്ട് കറക്റ്റായിട്ട് ആദ്യം കയറ്റി വെക്കുക. അതിപ്പം അറിയാതിരിക്കുക, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. അത് കയറ്റി വെച്ചതിന് ശേഷം നമ്മുടെ അത് മുറുക്കുക, ആ ത്രെഡ് കണക്കുള്ള സാധനം മുറുക്കുക. മുറുക്കിയതിന് ശേഷം നമ്മൾ പിടിക്കേണ്ട രീതി, നമ്മൾ റോഡ് പിടിക്കേണ്ട രീതി, ഞാൻ പിടിക്കുന്ന രീതിയാണ്. നമ്മൾ ഈ കൈയെടുത്ത് ഗ്യാപ്പിൽ ഇതിൻ്റെ ഈ റീലിൻ്റെ ഇത് പോയേക്കുന്ന ജോയിൻ്റ് പോയേക്കുന്ന ഗ്യാപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഗ്യാപ്പ് വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുക. പിടിച്ചതിന് ശേഷം നമ്മൾ ഈ നൂല് നമ്മൾ പിടിച്ചതിന് ശേഷം നമ്മുടെ ഈ റീല് കാണത്തില്ലേ, ഈ റീലിൻ്റെ ഈ നൂല് നമ്മൾ നൂലേന്ന് പോയേക്കുന്ന നൂല് കൈ കൊണ്ട് പിടിക്കുക. ശേഷം ഇതിൻ്റെ ഈ ലോക്ക് ഉണ്ട് റൗണ്ട് കണക്ക് പോയേക്കുന്നത്, അതെടുത്ത് വിട്ടിട്ട് എറിയുക, കാസ് ചെയ്യുക. നമ്മൾ എറിയാൻ നേരത്ത് കൈയും കൂടെ വരണം. പിന്നെ റിയലിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നൂല് ചുറ്റുന്നത് ഫസ്റ്റ് ആൾക്കാർക്ക് ചിലപ്പോൾ അറിയത്തില്ല. നമ്മളപ്പം ദാ ഇതിങ്ങനെ നമ്മുടെ ഈ ലോക്ക് ഇങ്ങനെ അകത്തോട്ട് തട്ടുക. തട്ടിയതിന് ശേഷം നമ്മുടെ നൂല് അകത്ത് കയറ്റിട്ട് ഒന്ന് കെട്ടുക. കെട്ടിയതിന് ശേഷം ആ ലോക്ക് തിരിച്ചിടുമ്പോൾ ദാ ഇങ്ങനെ നൂല് കറച്ച് ദാ ഇവിടെ ഒരു കപ്പി പോലെ നമ്മുടെ ഒരു ചെറിയ നമ്മുടെ കിണറ്റിൽ നിന്ന് കോരുന്ന സാധനത്തിൻ്റെ കണക്കൊരു സംഭവമുണ്ട്. അപ്പം അതിൻ്റെ അകത്തൂടെ കറക്റ്റ് വരുന്ന രീതി, ഈ ലോക്കിൻ്റെ അകത്തൂടെ വരുന്ന രീതി, ലോക്കിന് പുറത്തൂടെ ആകില്ല, ഈ ലോക്കിൻ്റെ അകത്ത് ഇങ്ങനെ കിടക്കുന്ന രീതിയിൽ, ഇങ്ങനെ കിടക്കുന്ന രീതിയിലാക്കിയതിന് ശേഷം നമ്മൾ നൂല് കെട്ടിയത് അല്ല ഒരു ഒരാളും കൂടെ വെച്ചിട്ട് അവിടെ ഇട്ട് പിടിച്ച് ഒരുവിധം ടൈറ്റിലാക്കിയിട്ട് നമ്മൾ നൂല് കറക്കി പൂള് നിറയ്ക്കുക. പൂള് നിറയ്ക്കുമ്പോൾ ഫുള്ളാക്കരുത്, ഒരു മീഡിയം അതിൻ്റെ ഒരു റൗണ്ട് കൊടുത്തിട്ടുണ്ട്, അവിടെ വരെ ആക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ പൂള് ഭയങ്കരമായിട്ട് ഫുള്ളായി കഴിഞ്ഞാൽ നമ്മൾ എറിയാൻ നേരത്ത് കുരുങ്ങാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്, ഭയങ്കരമായിട്ട് ചാൻസ് കൂടുതലാണ്.
കുരുന്നൻ. എല്ലാവരും ഈ ലോക്ക് എറിയാൻ നേരത്ത് നൂലെ പിടിക്കുക, നൂലിങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നൂലേൽ ഒരു വിരലും കൊണ്ട് പിടിക്കുക. അതേസമയം നമ്മൾ കൈ വെച്ചെടുത്ത് ഇങ്ങനെ കൈ വെക്കുക, ചൂണ്ടുവിരലും കൊണ്ടെങ്കിൽ ചൂണ്ടുവിരലും കൊണ്ട് ഈ നൂലെ പിടിക്കുക, ഈ ലോക്ക് തട്ടി മാറ്റുക, ശേഷം ഫ്രീ ആക്കുക. നമ്മൾ ആ കൈ എടുത്തു കഴിഞ്ഞാൽ ചൂണ്ട താഴെ വീഴും, നമ്മുടെ ഫ്രോഗ് താഴെ വീഴും. പിന്നെ തിരിച്ച് ആ ലോക്ക് ആ താഴെ നമ്മളിപ്പോൾ എറിഞ്ഞിട്ടെന്ന് വിചാരിക്കുക, എറിഞ്ഞിട്ട സാധനം നമ്മൾ ഈ ലോക്ക് ഇങ്ങനെ ഇരിക്കുക, നമ്മൾ എറിയാൻ നേരത്തെ ലോക്ക് തുറന്നേക്കുമല്ലേ, ആ ലോക്ക് തിരിച്ചിട്ടിട്ട് നമ്മൾ തിരിച്ച് വലിക്കാൻ തുടങ്ങുക, അതായത് റിട്രീവ് ചെയ്യുക. ശേഷം നമ്മൾ എറിയുന്ന വീണ്ടും അതേ മോഡൽ തന്നെ എടുക്കുക, നമ്മൾ കാസ്റ്റ് ചെയ്യുക, കാസ്റ്റ് ചെയ്യുക. അന്നേരം എറിയാൻ നേരത്തെ ഈ കൈയും കൂടെ നമ്മൾ വിട്ടാൽ മതി, അപ്പം അത് സെറ്റായിക്കോളും. പിന്നെ തിരിച്ച് റിട്രീവ് ചെയ്താൽ മതി, തിരിച്ച് റിട്രീവ് ചെയ്താൽ. അതുപോലെ തന്നെ എൻ്റെ ആകെ ഒരു ഫ്രോഗ് ഇരുന്നതാണ്, ഒരു ഫ്രോഗാണ് ഇരുന്നത്. ആ ഫ്രോഗ് ഞാൻ പിന്നെ ലീഡർ ലൈനൊന്നും എൻ്റെ കയ്യിലില്ല, ലീഡർ ലൈനൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഞാൻ ലീഡർ ലൈനായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ മോണോ ലൈനാണ്, ഒരു എയർജുണ്ടൊക്കെ ഉപയോഗിക്കുന്ന 80 LB 60 LB മോണോ ലൈൻ എടുത്തിട്ട് ജനലിൻ്റെ കമ്പിയിൽ വലിച്ച് കെട്ടിയിട്ട് ഒരു ഒരാഴ്ച രണ്ടാഴ്ചയ്ക്ക് ശേഷം അതെടുത്തിട്ട് നൂലുമായിട്ട് ജോയിൻ ചെയ്യുകയാണ്. നൂലുമായിട്ട് ജോയിൻ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ താഴെ കൊണ്ട് സിവില്ലോക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഒരു നമ്മൾ ഇത് എറിയുന്ന രീതി കാണിച്ചു തരാണ് എങ്ങനെ ഇതെടുക്കുക. നമുക്ക് ഓരോ മോഡലുണ്ട്, ഓരോ ആംഗിളുണ്ട്, ഇങ്ങനെ വെച്ച് നമുക്ക് എടുക്കാം. ഇങ്ങനെ സൈഡ് ബേസ് പിടിച്ചിട്ട് നമുക്കെറിയാം, കാസ്റ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നേരെ പുറകിലോട്ട് എടുത്തിട്ട് കാസ്റ്റ് ചെയ്യാം, നേരെ പുറകിലോട്ട് എടുത്തിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ കാസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് ചിലർ ഇങ്ങനെ ആയിരിക്കും റിട്രീവ് ചെയ്യുന്നത്, ഇങ്ങനെ ആയിരിക്കും. അപ്പം അവർ എറിയുന്ന ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കത്തില്ല, ചിലർ ഈ കയ്യെ തന്നെ പിടിച്ചിട്ട് ഇങ്ങനെ എറിയുന്നവരുണ്ട്. അതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ സൈഡിൽ നിന്ന് തന്നെ എറിയുന്നവരുണ്ട്, ഈ സൈഡിൽ നിന്ന് ഇപ്പുറത്ത് പറ്റത്തില്ല, ഇങ്ങനെ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ തന്നെ എറിയുന്നവരുണ്ട്. ഇപ്പം നമ്മൾ ഇങ്ങനെയാണ് എറിയുന്നത്, ഒട്ടുമിക്ക ആംഗിളേഴ്സും ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കും. നമ്മൾ റോഡും റീലും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡാണ് യൂസ് ചെയ്യേണ്ടത്, നമ്മൾ റിട്രീവ് ചെയ്യാം. കാരണം നമ്മുടെ വലത്തേക്ക് പവർ കൂടുതലായത് കൊണ്ട് നമുക്ക് മീനെ സ്ട്രൈക്ക് ചെയ്ത് വലിച്ച് വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ കറക്കിക്കൊണ്ട് എടുക്കുന്നത് ഞാൻ, പക്ഷേ റൈറ്റും ലെഫ്റ്റും യൂസ് ചെയ്യും. ലെഫ്റ്റ് യൂസ് ചെയ്യുന്നത് കാർപ്പ് ഫിഷിങ്ങിനാണ് കൂടുതൽ. എറിഞ്ഞിട്ട് ആ ലോക്ക് എടുത്ത് ഇങ്ങനെ ഇരുന്ന ലോക്ക് ഞാൻ തിരിച്ചടക്കും, അതിനുശേഷം റിട്രീവ് ചെയ്യും. റിട്രീവ് ചെയ്യുമ്പോൾ ആക്ഷൻ കൊടുക്കുന്ന ഒരു രീതി എല്ലാവരും ചോദിച്ചാണ്. ഞാൻ റിട്രീവ് വെള്ളത്തിൽ വീഴുന്ന റോഡ് ഞാൻ പിടിക്കുന്നതായി ഇങ്ങനെ ആയിരിക്കും, റോഡ് പിടിക്കുന്നത് ഈ മോഡലിലായിരിക്കും. ഈ മോഡലിൽ പിടിച്ചിട്ട് ഞാൻ റിട്രീവ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ റോഡൊന്ന് ഇങ്ങനെ പിടിച്ച് വിറപ്പിക്കുക, അതായത് ചെറുതായിട്ട് റോഡ് തന്നെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന രീതി. നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് മതി മതി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ റോഡ് ഇങ്ങനെ നമ്മളൊരു ആക്ഷൻ കൊടുക്കും. അപ്പോഴത്തേക്ക് റോഡിൻ്റെ എഡ്ജ് അതായത് ടോപ്പ് ഭാഗം കറക്റ്റ് മോഡൽ ആക്ഷൻ വരും. നമ്മളിവിടെ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ നമ്മൾ ആക്ഷൻ കൊടുക്കുന്ന ടൈമിൽ ആക്ഷൻ കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇത് സ്ലോയിൽ റിട്രീവ് ചെയ്യുകയും കൂടെ വേണം. ഈ ആക്ഷൻ വരുമ്പോൾ ഇവിടെ നമ്മുടെ റീൽ കറങ്ങിക്കൊണ്ടിരിക്കണം. അപ്പം ഞാൻ റിട്രീവ് ചെയ്യുന്ന ടൈമിൽ ഞാൻ തന്നെ ഇങ്ങനെയാണ് പിടിക്കുന്നത്, എറിയുന്ന പോലെയല്ല ഞാൻ റിട്രീവ് ചെയ്യാൻ നേരത്തെ പിടിക്കുന്നത്, എറിയാൻ നേരത്തെ ഞാൻ ഇങ്ങനെ ആയിരിക്കും പിടിക്കുന്നത്. ആ ഒരു വിരൽ മാറ്റിയിട്ട് ഞാൻ നേരെ റിട്രീവ് ചെയ്യാൻ നേരത്തെ ഇങ്ങോട്ടൊന്ന് കയറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എന്നാണെങ്കിലും ഞാൻ റിട്രീവ് ചെയ്യും. ആ സമയം എൻ്റെ ഈ തള്ള വിരൽ ഇതുമായിട്ട് ഇങ്ങനെ നിൽക്കും, ഈ റോഡിൻ്റെ ഒരേ സെൻറ്റർ നിൽക്കും, ഈ റോഡിൻ്റെ രണ്ട് സൈഡിൽ നിന്നും പോവാതെ സെൻറ്റർ നിൽക്കും. അതിനുശേഷം ഞാൻ കൈ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിന്നായിരിക്കും. ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ എനിക്ക് കറക്റ്റ് ആക്ഷൻ കൊടുക്കുകയും റിട്രീവ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നമ്മൾ റോഡ് നമ്മൾ റിട്രീവ് ചെയ്യുന്നത് ഫ്രോഗ് വരുന്ന ആക്ഷൻ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വെള്ളത്തിന് നമ്മൾ സാധാരണ നോർമലി എറിഞ്ഞിട്ട് സ്ലോയി വലിക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം രണ്ട് സൈഡിലോട്ട് സ്പ്രെഡായി മാറുന്ന പോലെ കാണും. നമ്മൾ അതേസമയം ഞാനിപ്പോൾ കൊടുക്കുന്ന ഈ ആക്ഷൻ ഈ ജിഗ്ഗിങ് പോലെ കൊടുക്കുന്ന ജിഗ്ഗിങ് അല്ലാതെ നമ്മളിങ്ങനെ മേപ്പോട്ടും താത്തും ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഫ്രോഗ് ഒന്ന് വിറച്ച് വിറച്ചായിരിക്കും വരുന്നത്. അപ്പം ഫ്രോഗ് വിറയ്ക്കുന്ന ടൈമിൽ നമുക്ക് അവിടെ എന്താ പറയുക, വെള്ളത്തിനൊരു വേറൊരു ചലനവും കൂടെ ഉണ്ട്, ചലനവും കൂടെ ഉണ്ട്. ഓക്കെ, അതായത് എന്താ ഒരു സൗണ്ട് കേൾക്കുക. ആ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ തവള വരുന്ന സൈഡിൽ കൂടെ ചിലപ്പം ബബിൾസ് വരും. അപ്പം നമ്മൾ ഇത് നല്ല ആക്ഷൻ കൊടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അടിയിൽ മീനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മീനെ എന്തായാലും വെള്ളം പിടിക്കുന്നത് കാണും. ആ ലൊക്കാലിറ്റിയിൽ നിന്ന് ചെറുമീൻ അങ്ങനെ പോകത്തില്ല, ചെറുമീനും വരാലും. അപ്പോൾ അങ്ങനെ പോകാത്ത രീതിയിൽ നമ്മൾ ഈ ആക്ഷൻ കൊടുക്കുന്ന ടൈമിൽ
അത് മേലെ അതിൻ്റെ ഈ വാച്ചിങ് മുകളിലോട്ടായിരിക്കും. അപ്പോൾ ആക്ഷൻ കൊടുക്കുന്ന കാണുമ്പോഴത്തേക്ക് ഇത് അതിനെ ഫോക്കസ് ചെയ്യും. ആ സൗണ്ട് ഇത് അണങ്ങി വന്ന് ഇടയ്ക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ഷൻ കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതിനെ ഇടയ്ക്ക് സ്ലോ ആക്കുന്ന ടൈമിൽ ഇവൻ അത് നല്ലപോലെ ഫോക്കസ് ചെയ്തിട്ട് ഷാർപ്പായിട്ടത് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും, നമ്മുടെ ഫ്രോഗിലൂടെ അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഈ നമ്മുടെ ഫ്രോഗിന് ആക്ഷൻ കൊടുക്കുന്ന വീഡിയോ അത് നമ്മുടെ ഈ വീഡിയോക്കകത്ത് പക്കയായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഒന്ന് രണ്ട് വീഡിയോസ് പഴയ വീഡിയോസിൻ്റെ അകത്തുനിന്ന് എടുത്ത് ആക്ഷൻ വരുന്ന രീതിയിൽ, ഫ്രോഗ് വരുന്ന രീതിയിൽ, അതായത് ടോപ്പിക്കൂടെ വരുന്ന രീതിയിലുള്ള ആക്ഷൻ്റെ വീഡിയോ നമ്മളിതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നമ്മൾ റോഡും ട്രീലും എങ്ങനെ യൂസ് ചെയ്യുന്നത്, നൂല് കയറ്റുന്നതും, പിന്നെ ആക്ഷൻ കൊടുക്കുന്നു. നമ്മൾ ഹുക്കപ്പ് ചെയ്യുന്നത്, ഹുക്കപ്പ് ചെയ്ത് നമ്മളെല്ലാവരും ഒരുപോലെ ചെയ്തില്ല. ഞാൻ എൻ്റെ രീതിക്കാണെന്ന് എനിക്ക് പറഞ്ഞു തരുന്നത്. എൻ്റെ രീതി എന്ന് പറയുമ്പോൾ ഞാൻ ഇതുപോലെ ഓരോ ഞാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഓരോന്ന് കണ്ടിട്ടൊക്കെയാണ് പഠിച്ചത്. അപ്പം നമ്മൾ ഇത് എങ്ങനെ പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇത് ഓരോരുത്ത് പോയും ഓരോ ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു, ചേട്ടന്മാരും ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ട് ചേട്ടന്മാരുടെ കൂടെ പോയും പിന്നെ യൂട്യൂബിൽ നിന്ന് കണ്ടു, അങ്ങനെയൊക്കെയാണ് ഞാനും പഠിച്ചത്. അപ്പോൾ നമ്മൾ എങ്ങനെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത് റിട്രീവ് ചെയ്യുന്ന ടൈമിൽ, ഞാൻ ചെയ്യുന്ന രീതിയാണ്, റിട്രീവ് ചെയ്യുന്ന ടൈമിൽ, ഇപ്പം നമ്മൾ ആക്ഷൻ കൊടുത്ത് റിട്രീവ് ചെയ്തുകൊണ്ടിരിക്കുക, റിട്രീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ മീൻ അടിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എങ്ങനെ പിടിച്ചേക്കുന്നത്, മീൻ അടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് താത്തിട്ട് ഹുക്കപ്പ് കൊടുക്കുകയാണ്. അതായത് ഇതേന്ന് ഞാൻ കൈ എടുക്കത്തില്ല, നമ്മുടെ ഹാൻഡിലേന്ന് ഞാൻ കൈ എടുക്കത്തില്ല. ഇത് എറിഞ്ഞിട്ട് ഞാൻ റിട്രീവ് ചെയ്യുന്ന ടൈമിൽ തന്നെ മീൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് താത്തിട്ട് ഹുക്കപ്പ് ചെയ്യുക. അപ്പോഴും ഇത് നൂല് ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം, അതായത് ഓവർ ടൈറ്റ് ആയിക്കില്ല. നമ്മളൊരു മീഡിയം മീൻ വരുന്ന രീതിയിൽ നമ്മളിപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന് മീൻ അവിടെ അടിച്ച് മീൻ അടിച്ചു ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ നമ്മൾ വന്നുകൊണ്ടിരുന്ന സ്റ്റിക്ക് ഒന്ന് താത്ത് കൊടുത്ത് ഹുക്കപ്പ് ചെയ്തു. ഹുക്കപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മൾ താക്കുമ്പോഴാണ് ഹാൻഡിൽ തിരിക്കേണ്ടത്, അതായത് നമ്മൾ റിട്രീവ് തിരിച്ച് ചെയ്യുന്നത് മേളോട്ട് പൊക്കുന്നതിൻ്റെ അനുസരിച്ച്. നമ്മൾ ഒരിക്കലും മേളോട്ട് പൊക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ കറക്കിക്കൊണ്ട് പോക്കൽ റോഡ് ഒടിയാൻ ഭയങ്കര ചാൻസാണ്. പിന്നെ റോഡ് വളഞ്ഞിരിക്കുമായിരിക്കും, അതിൽ കുഴപ്പമില്ല. റോഡ് ഒരു നമ്മുടെ റോഡ് ഒട്ടുമിക്ക റോഡും കാസ്റ്റിംഗ് ചെയ്ത് മീൻ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ റോഡ് വളയും ഓട്ടോമാറ്റിക്കലി. നല്ല ഹെവി മീനുകളാണെന്നുണ്ടെങ്കിൽ റോഡ് വളയും, അത് ഒടിയത്തൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾ പൊക്കിയെടുക്കുക, ഇങ്ങനെ എടുക്കാൻ നേരത്ത് കറക്കിക്കൊണ്ടെടുക്കില്ല, അതായത് മീൻ അടിച്ച് മീൻ ചൂണ്ടൽ നമ്മുടെ ഹുക്കായിട്ട് ഇരിക്കുകയാണ്. മീൻ ഇങ്ങനെ വലിക്കുമ്പോൾ ഒരിക്കലും കറക്കിക്കൊണ്ടെടുക്കില്ല, ഇങ്ങനെ വലിക്കുന്ന കൂട്ടത്തിൽ തിരിച്ചെടുക്കുന്ന കൂട്ടത്തിൽ കറക്കുക, പൊക്കുക, കറക്കുക, ഈ രീതി വേണം നമ്മൾ മീനെ വലിച്ചു കയറ്റാൻ. അല്ലാതെ ഈ പൊക്കുന്നതിൻ്റെ കൂടെയും കറക്കി തിരിച്ചും കറക്കി അങ്ങനെ കറക്കില്ല. നമ്മളൊരു ടൈമുണ്ടായിട്ട് ഇങ്ങനെ കറക്കുന്ന ഈ താഴ്ന്ന രീതിയിൽ കറക്കി ഇവിടെ വരുന്നു. നമ്മൾ ചിലപ്പോൾ സ്പീഡായിരിക്കും, വീഡിയോക്കകത്ത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇങ്ങനെ താക്കുമ്പോഴും പോക്കുമ്പോഴും എല്ലാം കറക്കിക്കൊണ്ടിരിക്കുകയാണ്, എങ്കിലല്ല, ഞാനത് സ്പീഡാണ്. നമ്മളതുപോലെ ചേറുമീനെ, നമ്മൾ ചേറുമീൻ്റെ മലാലിൻ്റെയും കാര്യം മാത്രമാണ് പറയുന്നത്, മറ്റൊരു മീനെ നമ്മൾ ഈ വീഡിയോക്കകത്ത് കാണിക്കുന്നില്ല. കാരണം വാഹയുടെ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് വേറെ കാണിക്കുന്നതായിരിക്കും, നെക്സ്റ്റ് വീഡിയോയിലുണ്ട്, നമ്മൾ വേറെ കാണിക്കാതെ ഓർത്ത് പേടിക്കണ്ട. അപ്പം ഈ ചേറുമീൻ്റെ രീതി കഴിയുമ്പോഴത്തേക്കും നമ്മൾ പായലിൻ്റെ അകത്തും ഒറ്റയ്ക്ക് ഈ അണ്ടൽക്കാട് അങ്ങനെയുള്ള പരിപാടി അവിടെയൊക്കെ ആയിരിക്കും കൂടുതലും കാണുന്നത്. അപ്പോൾ ഇമാർക്ക് ഒരു ടൈം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നൂലൊന്ന് ലൂസായി കഴിഞ്ഞാൽ, നൂലിപ്പോൾ നമ്മളിപ്പോൾ ടൈറ്റായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുമായിരുന്നു, ആ ടൈറ്റായ നൂല് നമ്മളൊന്ന് ലൂസായി കഴിയുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ കാണിക്കുന്ന മിസ്സാണ്. അപ്പം വളരെ ചാൻസായിട്ട് മീൻ പോകാനും അതുപോലെ നമ്മുടെ ഫ്രോഗ് പോകാനും ചൂണ്ട കൊണ്ട് കുരുക്കാനും ഭയങ്കര ചാൻസുകളാണ്. അപ്പോൾ നമ്മൾ റിട്രീവ് ചെയ്തിട്ട് നിങ്ങൾ റിട്രീവ് ചെയ്യുമ്പോൾ ഓർക്കുക, മേപ്പോട്ട് എടുക്കുമ്പോൾ റിട്രീവ് ചെയ്യരുത്, സ്പീഡിൽ തന്നെ എടുക്കണം, ഒരിക്കലും സ്ലോ ആക്കല്ല കേട്ടോ, അത്യാവശ്യം സ്പീഡിൽ തന്നെ എടുക്കുക, നല്ല ഹാൻഡ് പവർ കൊടുത്ത് സ്പീഡിൽ തന്നെ എടുക്കുക. സ്പീഡിൽ തന്നെ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ വീഡിയോ അതിൻ്റെ അകത്ത് എല്ലാം നമ്മുടെ ഇത് കൊടുത്തിട്ടുണ്ട്, കാരണം എല്ലാ വീഡിയോക്കകത്തും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും റോഡും ട്രീലും കാര്യങ്ങളും അത് യൂസ് ചെയ്യുന്നതിനെ അങ്ങോട്ട് ആരും മനസ്സിലാക്കി കൊടുക്കുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പേര് വിളിച്ചായിരുന്നു, അതുകൊണ്ടാണ്. അപ്പം ദയവായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റോഡ് നമ്മളെടുക്കാൻ നേരത്ത് എൻ്റെ ചില ഇതിൻ്റെ അകത്ത് കാണാം എൻ്റെ ഉടുപ്പ് ഇങ്ങനെ പോകുന്നത്, കാരണം ഇങ്ങനെ ഇരിക്കുമായിരിക്കും ഈ കയ്യേലും നമ്മുടെ ഇതേലും കൂടെ വെച്ചിട്ടായിരിക്കും ഞാൻ എടുക്കുന്നത്. അതായത് ഇങ്ങനെ തന്നെ എടുത്തിട്ട് കറക്കി ഇങ്ങനെ പോക്കും, കറക്കും, സ്പീഡായിരിക്കും, ഞാൻ സ്പീഡായിരിക്കും ഉടമ്പടി. ഞാൻ സ്പീഡ് കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അനുഭവമാണ്,
എൻ്റെ അനുഭവത്തിൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലൂസാക്കി കൊടുത്ത ടൈമിൽ മൊത്തം മെയിൻ കാര്യം നമ്മുടെ ഡ്രാഗ് ഡ്രാഗ് ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ നമുക്ക് പോകാൻ ഭയങ്കര ചാൻസ് ഉള്ളതാണ്. അതുപോലെ ഹുക്കപ്പ് ചെയ്യാൻ നേരത്ത് ഹുക്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ ഡ്രാഗ് ഇങ്ങനെ പിടിച്ച് നോക്കണം. ഒരു 5 കിലോയുടെ ഡ്രാഗ് ചേറ് മീനിടാം, അല്ലെങ്കിൽ ഒരു 6 കിലോയുടെ ഡ്രാഗ് സെറ്റ് ചെയ്യാം. അതായത് നമ്മുടെ ഈ ഡ്രാഗിൻ്റെ സെറ്റിങ്ങാണ്. നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കയ്യെ പിടിച്ച് വലിച്ച് നോക്കിയാൽ മതി. നമ്മുടെ ചേർമീൻ്റെ ഡ്രാഗൊക്കെ നമുക്കിങ്ങനെ ചേർമീൻ്റെ നല്ല എല്ലാ ഫിഷിങ്ങിനും നമുക്ക് ഡ്രാഗ് സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, കൈ പിടിച്ച് നോക്കുകയാണ്. നമ്മുടെ ഹാൻഡ് പവറിൽ അറിയാൻ പറ്റും. അപ്പോൾ ഞാനൊരു 8 കിലോ അല്ലെങ്കിൽ 8 കിലോയുടെ ഡ്രാഗ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഹുക്കപ്പ് ഞാനൊരു മീഡിയം ഹുക്കപ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്നോട് ആരോ പറഞ്ഞായിരുന്നു ഇതുപോലെ വീഡിയോക്ക് അത് കാണുമ്പോൾ ഇത്രയും ഹുക്കപ്പ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, അത് നിങ്ങൾ വീഡിയോക്കകത്ത് കാണുന്നതിൻ്റെ കുഴപ്പം കൊണ്ടാണ്. നമ്മൾ ഹുക്കപ്പ് മീഡിയം ഹുക്കപ്പാണ്. നമ്മുടെ ഒറിജിനൽ ഹുക്കപ്പ് വരുമ്പോഴത്തേക്ക് വലിച്ചിങ്ങനെ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല ഒരിക്കലും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മീൻ പോത്തൊന്നുമില്ല, മീൻ എന്തായാലും ആകത്ത് കയറും. അപ്പം മീൻ ഹുക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് ഹുക്കപ്പ് ചെയ്യുക. അതായത് ഞാനിപ്പോൾ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മീൻ അടിച്ചു കഴിഞ്ഞാൽ ഒന്ന് ലൂസാക്കിയിട്ട് ഹുക്കപ്പ് ചെയ്യും. ഹുക്കപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഇനി പുറകിലൊന്നും കൊണ്ടുവരത്തില്ല. ചിലർ കാണിക്കുന്നതാണ് ഹുക്കപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നതാണ്. അതുപോലെ നമ്മൾ ഈ ഫ്രോഗയിലാണ് ഹുക്കപ്പ് കൊടുക്കുന്നത്. അതുപോലെ ഒരു ചേട്ടൻ നമ്മുടെ ഇന്നത്തെ ചാനലിനകത്ത് വന്ന് ഒരു പറഞ്ഞായിരുന്നു, ഞാൻ കമൻറ്റ് കണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാനെ യൂസ് ചെയ്യുന്നത് ഡ്രേവിൻ്റെ നമ്മുടെ തായ് ഫ്ലോവിൻ്റെ മോഡലായിട്ടുള്ള ഇപ്പോൾ ഒരു പ്രൊപ്പല്ലർ പോലുള്ളതായിട്ടുള്ള ഫ്രോഗാണ്. അതിൻ്റെ സിംഗിൾ ഹുക്കാണ്, അതിന് നോർമലി ഹുക്കപ്പ് കൊടുക്കേണ്ട കാര്യമില്ല. അതേ മീൻ അടിച്ച് കഴിഞ്ഞാൽ ഹുക്കായിരിക്കും, കാരണം ഹുക്ക് വെളിയിലാണ്, ഹുക്ക് വെളിയിൽ സിംഗിളായിട്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ കുറച്ച് വാലുകൾ പോലെ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഫ്രോഗിൽ തന്നെയാണ് നമ്മൾ കാശ് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ തായ് ഫ്രോഗിലോ അല്ലെങ്കിൽ മറ്റ് ഫ്ലിപ്പിലോ. ഫ്ലിപ്പും തായ് ഫ്രോഗിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുക്ക് സ്പെഷ്യലായിട്ട് വേറെ മോഡൽ വരും, തടിയുടെ മോഡൽ വരും, പിന്നെ അതിൻ്റെ ബാക്കിലാണ് ഹുക്ക്. ഹുക്ക് ഫ്രീ ആയിട്ടിരിക്കുകയായി. ഇതെന്ന് പറഞ്ഞാൽ തവളയുടെ ശരീരത്തിൽ തന്നെയാണ്, നമ്മുടെ ഈ ഫ്രോഗിൻ്റെ ബോഡിയിൽ തന്നെയാണ് ഹുക്കും ഇരിക്കുന്നത്. അപ്പം ഫ്രോഗ് അമുങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഹുക്കപ്പ് കൊടുക്കണം, ഇല്ലെ ഫ്രോഗെ കടിച്ചിട്ട് ഇതിന് തുപ്പിക്കളയാൻ പറ്റും പെട്ടെന്ന്. അങ്ങനെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്നവർ കാണുമായിരിക്കും. നിങ്ങൾ നമ്മുടെ ഇപ്പം ഗ്രൂപ്പിൽ തന്നെ ഞാൻ ആഡ് ചെയ്ത ഒരുപാട് ആൾക്കാരിൽ ഒരുപാട് പേര് ഫിഷിങ് ചെയ്യുന്ന ലൂർകാസ്റ്റിംഗ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ ഇത്രയും കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പം മനസ്സിലായി കാണും, കാരണം നമ്മൾ ഈ വീഡിയോക്കകത്ത് എല്ലാം കൂടെ നമ്മുടെ ഓരോ വീഡിയോക്കകത്ത് നമ്മൾ എല്ലാ വീഡിയോ എടുക്കുമ്പോഴും നമ്മൾ കറക്റ്റ് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതി ഇതിലാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പം ഹുക്കപ്പ് ചെയ്യുന്നതും നമ്മൾ നൂല് കയറ്റി റെഡിയാക്കുന്നതും റോഡിൻ്റെ കാര്യവും, റോഡ് അതുപോലെ 2-piece റോഡാണ് യൂസ് ചെയ്യേണ്ടത്. ടെലിസ്കോപ്പിക്ക് മാക്സിമം യൂസ് ചെയ്യാണ്ടിരിക്കുക, ഇല്ലേ ടെലിസ്കോപ്പിക്ക് യൂസ് ചെയ്യുമ്പോൾ അതുപോലെ നല്ല ക്വാളിറ്റി കൂടിയ ടെലിസ്കോപ്പിക്ക് യൂസ് ചെയ്യും. നൂലിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ മസ്റ്റായിട്ട് കണ്ട 2 കാര്യങ്ങൾ, നമ്മുടെ നേരായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ലീഡർ ലൈൻ, സിവിൽ ലോക്ക്, പ്ലെയർ, ഗ്രിപ്പറ്, അതുപോലെ തന്നെ നമ്മൾ എടുക്കുമ്പോൾ പ്ലെയർ വേണം, അല്ലെന്നുണ്ടെങ്കിൽ ഗ്രിപ്പറും പ്ലെയറും മസ്റ്റാണ്. മസ്റ്റ് ചെറിയ പ്ലെയറുണ്ട്, മറ്റേ ഇങ്ങനെ സൂചി പോലെ ഇരിക്കുന്ന പ്ലെയറുണ്ട്, നമുക്ക് മീനൊക്കെ ഹുക്കിൽ നിന്ന് റിമൂവ് ചെയ്യാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവം കൊണ്ടാണ്, ഇല്ലേ നമ്മുടെ കൈയൊക്കെ ഉണ്ടല്ലോ കീറി പരുവാകും. നമ്മൾ ഈ ലൈനെ പിടിക്കുകയാണെങ്കിൽ തന്നെ എനിക്കൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ ഈ ലൈനെ പിടിക്കുന്നത്. ലൈനിലല്ല ഞാൻ പിടിക്കുന്നത്, ഞാൻ ലീഡർ ലൈനിലാണ് പിടിക്കുന്നത്. ലൈനെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചിലപ്പോൾ കൈക്കകത്ത് ഇങ്ങനെ ചുറ്റിയായിരിക്കും പിടിക്കുന്നത്. മീൻ അങ്ങോട്ടൊന്ന് പിടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കത്തില്ല, ആ മീൻ ചിലപ്പോൾ അങ്ങോട്ട് വെട്ടിക്കുന്ന ടൈമിൽ നമ്മുടെ കൈ കീറാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. കാരണം ഈ നൂലിൻ്റെ പ്രത്യേകത അതാണ്. അപ്പോൾ ലീഡർ ലൈൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ലീഡർ ലൈനെ കൂട്ടി പിടിച്ചിട്ട് പൊക്കിയെടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഗ്രിപ്പറിട്ട് പൊക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രിപ്പറിട്ടിട്ട് വേണം മീനെ പിടിക്കാൻ, ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ വായിക്കകത്ത് പിടിക്കും. ഞാൻ വായിക്കകത്തും പിടിക്കാറുണ്ട്. ഇപ്പോൾ ഗ്രിപ്പറ് സുരേഷ് സാർ തന്നതുകൊണ്ടാണ് ഗ്രിപ്പർ നമ്മൾ പിടിക്കുന്നത്, ഗ്രിപ്പറിട്ട് പിടിക്കുന്നത്. ഗ്രിപ്പർ മറ്റേ ഞാൻ വായിക്കകത്താണ് പിടിക്കുന്നത്. അതുപോലെ ഹുക്ക് ഊരുന്നത് ഞാൻ കൈ കൊണ്ടാണ്, എൻ്റെ ഈ പ്ലെയർ ഇല്ല അതുകൊണ്ടാണ്. പ്ലെയർ അങ്ങനത്തെ ചെറിയ സാധനങ്ങളില്ല, പ്ലെയർ അങ്ങനെ. അതുകൊണ്ട് ഞാൻ ആ ഫ്രോഗിൻ്റെ നമ്മുടെ ലോക്ക് കയറ്റിയിട്ട് നിർത്തി പിടിച്ചിട്ട് അകത്തോട്ട് തെള്ളിയിട്ട് നല്ലപോലെ പിടിച്ചിട്ട് ഗ്രിപ്പറും കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് ഗ്രിപ്പറും കൊണ്ടോ ഇപ്പോൾ പിടിക്കുന്നു, പിടിച്ചിട്ട് അകത്തോട്ട് തള്ളിയിട്ട് നമ്മൾ ഊരി ഇങ്ങനെ എടുക്കുകയാണ്. അത് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കൊക്കെ അറിയാവുന്നതാണ് കാര്യങ്ങളാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഗ്രിപ്പറും പ്ലെയറും യൂസ് ചെയ്യുക ഹുക്ക് റിമൂവ് ചെയ്യാനായിട്ട്. അതുപോലെ ലീഡർ ലൈൻ ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ മീൻ അടിച്ചു കഴിഞ്ഞാൽ മീൻ ഇത്രയും ഫാം വെച്ചൊന്നും അടിക്കത്തില്ല. ഹുക്ക് നല്ലപോലെ ചേറുമീനും വരാളൊക്കെ നല്ലപോലെ അകത്തോട്ട്
അകത്തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ അകത്ത് കയറ്റിയാണ് വീഴുന്നു. വീഴും കഴിയുമ്പോൾ നൂലും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്രീവ് ചെയ്യുന്ന ടൈമിൽ ഇത് കിടന്ന് പിടയ്ക്കും. നമ്മൾ ഈ കാളാഞ്ചിയൊക്കെ മേളിൽ ചാടുന്ന പോലെ ചെറുമീനും വാഹയൊക്കെ നല്ലപോലെ ചാടും. ചെറുമീനും വരാലും വാഹയെല്ലാം ചാടും. കൂടുതലും ചാടുന്നാൽ ചെറുമീൻ ചാടും, വാഹയും ചാടും. അപ്പോൾ വാഹയുടെ ഞാൻ അതിൻ്റെ കാണിക്കുന്നതായിരിക്കും. ചെറുമീൻ എന്ന് പറഞ്ഞാൽ മണ്ടക്കേറി ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വെള്ളത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മണ്ടക്കേറി അങ്ങോട്ടും ഇങ്ങോട്ടും തല വെട്ടിക്കും. ആ ടൈമിൽ നമ്മുടെ നൂല് തന്നെ കിട്ടിയിട്ടാണെന്നുള്ളതെങ്കിൽ നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞു പറഞ്ഞു പൊട്ടാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. ലീഡർ ലൈൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് അല്ലേ കയറ്റുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് ഒറ്റയടിക്ക് പൊട്ടാൻ ചാൻസ് ഇല്ല. ലീഡർ ലൈൻ ആണ്, അല്ലെ, നല്ല ലീഡർ ലൈൻ മേടിച്ച് അങ്ങനെ യൂസ് ചെയ്യണം. പൊട്ടാതിരിക്കാനാണ് നമ്മൾ ലീഡർ ലൈൻ യൂസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എല്ലാവരും ഇപ്പം കുറച്ച് പേര് കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ. അപ്പോൾ എല്ലാ ചേട്ടന്മാർ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മൾ ഫിഷിംഗ് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ചിലർ ക്യാച്ച് ആൻഡ് റിലീസ് ഫിഷിംഗ് ചെയ്യുന്നവരുണ്ട്, ചിലർ അല്ലാതെ ചുമ്മാ ട്രാവൽ ചെയ്ത് ഫിഷിംഗ് ചെയ്ത് വരുന്നവരുണ്ട്, ഫിഷിങ്ങിന് മാത്രമായിട്ട്. അപ്പോൾ നമുക്കും അതുപോലെ ഒരാഗ്രഹമാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നമുക്ക് അങ്ങനെ ഒരു ചെയ്യാൻ നിവൃത്തിയില്ല. കാരണം നമ്മുടെ സാഹചര്യം എല്ലാവർക്കും അറിയാം, ഞാൻ ലൈവ് വന്നെന്നെ കാണിച്ചതാണ്. അപ്പം ഞാൻ അലുമിനിയം ഫാബ്രിക്കേഷൻ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ചെയ്ത് ഒരുവിധം നല്ല അത്യാവശ്യം പണിയൊക്കെ പഠിച്ചു വന്നതാണ്. രണ്ട് മൂന്ന് കടയിലൊക്കെ നിന്നായിരുന്നു, മാറി മാറി നിന്ന് എല്ലായിടത്തും നിന്ന് പഠിച്ചു. പിന്നെ നമ്മുടെ അടുത്ത് ജിജി എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട്, ജിജി ചേട്ടൻ്റെ കടയിലാണ്, ഞങ്ങൾ ചെറുപ്പം തൊട്ട് ഞങ്ങൾ അയലോക്കമാണ്, അടുത്താണ്, അതായത് അടുത്തടുത്തായിരുന്നു താമസിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ചേട്ടൻ്റെ കൂടെ ഞാൻ പണിക്കുന്നു. അങ്ങനെ നിന്നും ഇടയ്ക്ക് എനിക്ക് കൈക്കൊരു ഇഞ്ചറി പറ്റി, കൈ ഒന്ന് മുറിഞ്ഞായിരുന്നു. ഈ വിരൽ ചൂണ്ട് വിരൽ മുറിഞ്ഞു പോയായിരുന്നു പകുതി വെച്ച്, ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ മുറിഞ്ഞു പോയായിരുന്നു. കട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് പറ്റിയൊരു പ്രോബ്ലമാണ്. അതുപോലെ മിഷ്യൻ കൈ കയറുക. അപ്പം അങ്ങനെയാണ് ഇടയ്ക്ക് ഞാൻ ലീവ് എടുത്തിട്ട് ഞാൻ പിന്നെ ഞാൻ അന്നേരം ഫിഷിങ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഫിഷിങ് കുറച്ച് നാളായിട്ട് ഇതിൻ്റെ ഇത് കഴിഞ്ഞാൽ ഫിഷിങ് ചെയ്യാനൊക്കെ തുടങ്ങി. അതുപോലെ എനിക്ക് കുറച്ച് ഈ പ്രോബ്ലംസ് ഉണ്ട്, എനിക്ക് പൊടിയുടെ അലർജി, അതുപോലെ ദേഹം ചൊറിയും. ഈ നമ്മുടെ ഈ അതിൻ്റെ ഷീറ്റുണ്ട്, അലുമിനിയത്തിൻ്റെ ഡോറുകൾ സെറ്റ് ചെയ്യുന്ന പല ഷീറ്റുകളുണ്ട്. അപ്പോൾ അതിൻ്റെ പൊടി എനിക്ക് അടിച്ച് കഴിഞ്ഞാൽ ദേഹം അലർജിയൊക്കെ വന്നു തുടങ്ങിയായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നോണ്ടാണ് ഞാൻ പിന്നെ അതിൽ നിന്ന് ഇങ്ങോട്ട് മാറിയത്. ഞാൻ അന്നേരം ഫിഷിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോൾ ഫിഷിങ്ങിലോട്ട് മാറി, ഫിഷിങ് ഒരു ഇതാക്കി, എന്താ ഒരു ഉപജീവനവും കാര്യങ്ങളൊക്കെ ആക്കി. എൻ്റെ സാഹചര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം എനിക്ക് ഫിഷിങ് ഞാൻ ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് നമ്മുടെ അപ്പു എനിക്ക് യൂട്യൂബ് ചാനൽ ഇട്ടത്. ചിലപ്പോൾ നിനക്ക് അതിൽ നിന്നൊരു വരുമാനമായി കഴിഞ്ഞാൽ നല്ലതായിരിക്കടാന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഇതും കൂടെ എനിക്ക് ചെയ്തത്. അപ്പം നമ്മൾ ഈ ആംഗിളിങ് മാത്രമല്ല, കഴിച്ചുകൊണ്ട് ഇടാറുണ്ട്, തടച്ചുകൊണ്ട് തട കെട്ടി ഇടാറുണ്ട്, വലപ്പരിപാടി. പിന്നെ വീശാൻ പഠിക്കുന്നുണ്ട്. വീശാൻ നമ്മുടെ ഈ പറഞ്ഞ ജിജി ചേട്ടൻ അനിയ കണ്ണെന്ന് പറയുന്ന ലിജോ എന്ന് പറയുന്ന ചേട്ടനാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെയാണ് പണ്ട് തൊട്ട് ഫിഷിങ്ങിന് പോകുന്നത്. അപ്പം ചേട്ടൻ ഞാൻ ചേട്ടനായിട്ടുള്ള ഫിഷിങ് ഞാൻ കാണിക്കുന്നതായിരിക്കും. നമ്മൾ വലയുടെ വീശാൻ പോകുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ കമ്പിക്ക് കുത്തിപ്പിടിക്കുക, ഈ ആരകനെ പിടിക്കുന്ന പരിപാടി, അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. നോർമലി എല്ലാ ഫിഷിങ്ങും നമ്മൾ ചെയ്യാറുള്ളതാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുക ചിലർ ക്യാച്ച് ആൻഡ് റിലീസ് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ സാഹചര്യം ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും. നമ്മൾ അതുകൊണ്ടാണ് ഈ ക്യാച്ച് ആൻഡ് റിലീസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമുക്കൊരു ഡ്രീമുണ്ട്, നമുക്ക് ഒത്തിരി ഡ്രീമുണ്ട്. ജി ടി ഫിഷിങ്, അതുപോലെ ക്യാറ്റ് ഫിഷ്, വല്ലാഗോട്ടുമല്ല നമ്മുടെ ഇന്ത്യൻ ക്യാറ്റ് ഫിഷ് അല്ല, അല്ലാതെ കുറച്ച് ക്യാറ്റ് ഫിഷ്, കോമൺ കാർപ്പ്, അങ്ങനെയുള്ള വെറൈറ്റി മീനുകളെ പിടിക്കണം, ട്രാവൽ ചെയ്ത് പിടിക്കണം എന്നൊക്കെ എനിക്ക് വലിയ ആഗ്രഹമാണ്. നമ്മളിതുപോലെ ഒരുപാട് ആഗ്രഹങ്ങളും ഇതുപോലെ ഒരു ഉപജീവനമായിട്ടാണ് ഇത് കരുതുന്നത്. അപ്പം ചിലർ പറയുന്ന ക്യാച്ച് ആൻഡ് റിലീസ് മാത്രം ചെയ്യണമെന്ന്, മീനെ പിടിച്ച് വിടണം, അപ്പം മീനെ സ്നേഹിക്കണം. നമ്മൾ മീനെ നന്നായി സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ മീനെ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മൾ നേരത്തെ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഓസ്കാറിനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ നമ്മുടെ അപ്പുവാണ് കൊന്നത്. അപ്പുവിൻ്റെ കയ്യിൽ ഞാനൊന്ന് സേവ് ചെയ്യാനെ കൊണ്ട് കൊടുത്താണ്. അവൻ അതിനെ നശിപ്പിച്ച് നാറാണക്കല്ലാക്കി. അവൻ അതിനെ കൊണ്ട് ടാങ്കിലിട്ടിട്ട് ക്ലോറിൻ വെള്ളം അതിൻ്റെ അകത്ത് ഒഴിച്ച്, എന്നിട്ട് വൈകിട്ട് നോക്കിയാണ് എൻ്റെ ഓസ്കാറെല്ലാം ചത്തു പൊങ്ങി. അവനാണ് അതിനെ കൊന്നത്. പിന്നെ ഞാൻ ഗപ്പിയായിരുന്നു. ഗപ്പി ഹൈബ്രിഡ് ഗപ്പിയാണ് വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഹൈബ്രിഡ് ഗപ്പി എവിടുന്ന് മേടിച്ചിരുന്നത്? അത് നമ്മുടെ വിനീഷ് ചേട്ടനുണ്ട്, വിനീഷ് രാജൻ യൂട്യൂബ് ചാനൽ, അവിടെ പ്രക്കാനത്ത്, ഇവിടെ അടുത്താണ് പ്രക്കാനം, ഇച്ചിരി ദൂരമുണ്ട്. അവിടെ പോയിട്ടാണ് നമ്മൾ ഗപ്പി എടുത്തത്. അതുപോലെ തന്നെ നമ്മുടെ നാടൻ വരാല് പിന്നെ അതുപോലെ നമ്മുടെ നാടൻ വരാൽ ഞങ്ങളുടെ വീട്ടിൽ ഒരെണ്ണം കിടപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗോൾഡ് ഫിഷ്, ഷാർക്ക്, ഇതിനെല്ലാം ഞാൻ വളർത്തുന്നുണ്ടായിരുന്നു. മീനുകളോട് ഭയങ്കര ഇഷ്ടമാണ്. മീനുകളെ നമ്മൾ സ്വാഭാവികമായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് അതിനോട് നമ്മുടെ നാട്ടിലെ അലങ്കാര മത്സ്യങ്ങളിൽ കൂടുതൽ നമ്മുടെ ഈ ആറ്റി കിടക്കുന്ന മീനും കട്ടിലും രൂപവും നമ്മുടെ ചേറുമീനും ഈ മണൽവാഹയും മയിൽവാഹയും കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. നമ്മുടെ നാട്ടിലെ മീനെ പിടിക്കുന്ന ഒരു സുഖം നമുക്ക് വേറെ കിട്ടത്തില്ല. ഫിഷിങ്ങിന് പോകുന്ന ആൾക്കാർക്കറിയാം അതിൻ്റെ ഒരു സുഖം, അതൊരു സ്പെഷ്യലാണ്. ചിലത് ഇപ്പോൾ കുറ്റം പറയുമായിരിക്കും, അതിലൊന്നും കാര്യമില്ല. നമുക്ക് തോന്നുന്ന കാര്യം നമ്മൾ ചെയ്യേണ്ടിരിക്കരുത്. അപ്പം ഞാനിതൊരു ഉപജീവനവും ഒരു ഡ്രീമുമായിട്ടാണ് ഞാനിത് കാണുന്നത്. അപ്പോൾ എൻ്റെ ഡ്രീമും കാര്യങ്ങളും ഇതെല്ലാം നടക്കുമെന്ന് വിചാരിച്ചാണ് ഇരിക്കുകയാണ്.
കടൽമീൻ പിടിച്ച് നമ്മൾ വിൽക്കുന്ന പോലെ തന്നെ ആറ്റുമീനെ പിടിച്ച് വിൽക്കുന്ന ഒരു ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ആറ്റ് നല്ല മീനുകളാണ്, പോഷകങ്ങളാണ്, നല്ല വിറ്റാമിൻസ് ഒക്കെ ഉള്ള മീനുകളല്ലേ ആറ്റുമീൻ. ആറ്റുമീൻ നമ്മൾ പിടിച്ച് ചെറുമീനൊക്കെ നല്ല അച്ചാറിടാനും നല്ല വറുത്തെടുക്കാനൊക്കെ അടിപൊളി മീനുകളാണ്. അപ്പോൾ നമ്മൾ അതിനെ പിടിച്ചിട്ട് വേണ്ടവർ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് മീനെ വിൽക്കാനുണ്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയുള്ളവർക്ക് കൊടുക്കാറുമുണ്ട്. പിന്നെ ഞാൻ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നില്ല എന്നുള്ളു, ഞാൻ റിലീസും ചെയ്യുന്നുണ്ട്. ഞാൻ തീരെ ചെറിയ മീനെ എടുക്കാറില്ല. ആദ്യമൊക്കെ പിടിക്കുമ്പോൾ രസം തോന്നിയിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോകാനും എന്നിട്ട് വറുത്ത് ടേസ്റ്റൊക്കെ ചെയ്യാനും നമ്മൾ കഴിച്ചുകൊണ്ട് ഇടുമ്പോഴൊക്കെ. പിന്നെ നമ്മളിപ്പോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ചെറിയ മീൻ, അതായത് 1 കിലോയ്ക്ക് താപ്പൂട്ട് അല്ലെങ്കിൽ 1.5 കിലോയ്ക്ക് താപ്പൂട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ കൂടുതലും നമുക്ക് വലിയ ഒരു മീതം 2 കിലോ 3 കിലോ ഒക്കെ ഉള്ള മീനാണ്. അപ്പോൾ നമ്മൾ അതിനെ കൊടുത്തിട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന കാശും, അതുകൊണ്ടാണ് നമ്മൾ ചൂണ്ടയുടെ എക്യുപ്മെൻറ്റ്സ് മേടിക്കുന്നതും വീട്ടിലെ ചെറിയ കാര്യങ്ങൾ നടന്നു പോകുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ വീട്ടിൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളെ കാര്യം നോക്കി അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് മീൻ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മീൻ പിടിക്കാൻ പോകുന്ന നേരത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും, മീൻ കിട്ടണേ, നല്ലപോലെ മീൻ കിട്ടണമെന്നൊക്കെ. അപ്പോൾ അത് തന്നെ നമുക്കൊരു പ്രോത്സാഹനമാണ്, നമുക്ക് നല്ലൊരു സപ്പോർട്ടാണ്. അതിൽ കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഇവിടെ പല ചില ആൾക്കാർ പറയും ഇവന് വേറൊരു പണിയില്ല ഇങ്ങനെ പിടിച്ച് നടക്കുക. അത് നമ്മുടെ ഇഷ്ടമല്ല മീൻ പിടിച്ച് നടക്കുന്നത്, നമ്മുടെ ഒരു ഡ്രീം കണ്ടിട്ടായിരിക്കും നമ്മൾ അതിലൊരു അതിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ അങ്ങനെ പോകും. അപ്പം പിന്നെ ചിലർ ലീവിന് വന്നിട്ട് ഫിഷിങ് ചെയ്യുന്നവരുണ്ട്, അങ്ങനെ പല രീതിയിൽ ഫിഷിങ് ചെയ്യുന്നവരുണ്ട്. അപ്പം നമ്മുടെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചൂണ്ട മാത്രമല്ല, നമ്മൾ വീഡിയോസ് ഇടുന്ന ഇത് മാത്രമാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. അപ്പം നമ്മൾ ബാക്കി വീഡിയോസ് വലയുടെയും വീശു വലയുടെയൊക്കെ കാണിക്കുന്നതായിരിക്കും, വീശു വലയും അങ്ങനത്തെ പരിപാടികളൊക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ അപ്പം ദയവായിട്ട് കമൻറ്റ് ചെയ്യുമ്പോൾ നോക്കുക, നിങ്ങൾ നമ്മളെ അവസ്ഥയും കൂടെ അറിഞ്ഞിട്ട് വേണം നമ്മൾ എന്തെങ്കിലും പറയാനും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ക്യാച്ച് ആൻഡ് റിലീസ് ചെയ്യത്തില്ല എന്നല്ല, നമ്മൾ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ക്യാച്ച് ആൻഡ് റിലീസ് ചെയ്യണം വലിയ ഫിഷുകളെ പിടിച്ചിട്ട്. അതിനാണ് എനിക്ക് ആദ്യത്തെ ഒരു ഇതാണ് മഷീർ, അതിനെ പിടിച്ച് ക്യാച്ച് ആൻഡ് റിലീസ് ചെയ്തിട്ട് വേണം എനിക്ക് മറ്റ് മീനുകളിലോട്ട് ക്യാച്ച് ആൻഡ് റിലീസ് ഫിഷിങ് ചെയ്യാൻ. അതിനൊരുപാട് നമുക്ക് എന്താ ക്യാഷിൻ്റെ പ്രോബ്ലംസാണ്. അപ്പം നമ്മളൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ട് ഫിഷിംഗ് ക്ലബ് ആർമുള എന്ന് പറഞ്ഞു, ഞാനതിലെ മെമ്പറാണ്. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ എന്തിനാണ് അറിയിക്കുന്നത് നമ്മൾ. അപ്പം ഞാനിതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മീനെ പിടിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ആറ്റിൽ നിന്ന് മീനെ പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരെയും ആറാണ്, പമ്പയാറ്, പമ്പ, മണിമല, അച്ചൻകോവിലാർ, നമ്മുടെ എല്ലാം ആറാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനേക്ക് സീസൺ കറക്റ്റ് ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഫിഷറീസിൽ നിന്ന് മീനെ എടുത്തിട്ട് നമ്മൾ തന്നെ വിടുന്നുണ്ട്. നമ്മൾ മീനെ റിലീസ് ചെയ്യുന്നുണ്ട്, കുഞ്ഞു മീനുകളെ, കുഞ്ഞല്ല തീരെ കുഞ്ഞുങ്ങളല്ല, ഒരു മീഡിയം ആകുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ദയവായിട്ട് വാഹയും വരാലും ചെറുമീനൊക്കെ കുഞ്ഞുങ്ങളായിട്ട് നടക്കുന്നത് അതുങ്ങളെ പിടിക്കാതിരിക്കുക. കാരണം നമ്മളെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, അത് തന്നെ അവിടെയും സംഭവിക്കുന്നുള്ളൂ. അപ്പം നമ്മൾ അതിനെ നമ്മൾ ഈ എറിയാൻ അങ്ങോട്ട് പോത്തതേയില്ല ആ ദേശത്തോട്ട്. പിന്നെ ഒരു വീഡിയോക്കകത്ത് നിങ്ങൾ പറയുന്നുണ്ട് ഞാൻ കുഞ്ഞുങ്ങളായി പിടിച്ചത്, അല്ല നിങ്ങൾക്ക് അവിടെ തെറ്റിയാണ്. അപ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങളെ കാണിക്കുന്നുണ്ട്, നമ്മൾ കുറേ നേരം പോയായിരുന്നു, അപ്പോഴാണ് നമ്മുടെ അടുത്ത് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ പിടിക്കരുത്. അത് നമുക്ക് മനസ്സിലായതുകൊണ്ട് നമ്മൾ മാറി സൈഡേ നിൽക്കുന്ന ചെറുമീൻ വന്ന് ഏറെടുത്ത് പോകുന്ന കാണാം. പുതിയ നമ്മുടെ ഫിഷിംഗ് ഫ്രീക്സ് ചേട്ടൻ്റെ വീഡിയോക്കകത്ത് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോക്കകത്തൊക്കെ ഉണ്ട്, ചെറുമീൻ ഏറെടുത്ത് പോകുന്ന ടൈമിൽ നമ്മൾ ഫ്രോഗ് അവിടോട്ട് ക്രാസ് ചെയ്തിട്ട് നൈസായിട്ട് റിട്രീവ് ചെയ്താൽ മതി. ആ ഏറെടുത്തിട്ട് ടൈമിൽ പോകുന്ന ടൈമിൽ അത് ഫ്രോഗ് കണ്ടുകഴിഞ്ഞാൽ ഫ്രോഗ് സ്ട്രൈക്ക് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് അപ്പം നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ, നമ്മളൊരിക്കലും കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്ന മീനെ പിടിക്കുന്നില്ല. പിടിക്കുക നമ്മൾ അറിയാതെ കാണാൻ വന്ന് പിടിച്ചാൽ തന്നെ കുഞ്ഞുങ്ങളെ കാണുകയെന്നുണ്ടെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യാനായിരിക്കും. അപ്പോൾ ഞാൻ ക്യാച്ച് ആൻഡ് റിലീസ് നമ്മുടെ ഇത് എല്ലാവരും പറഞ്ഞ പോലെ ഞാൻ എനിക്കൊരു വരുമാനം നല്ലൊരു വരുമാനമായി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ക്യാച്ച് ആൻഡ് റിലീസ് തന്നെ ചെയ്യും. എനിക്കിപ്പോൾ എൻ്റെ സാഹചര്യം എല്ലാവർക്കും അറിയാം, ലൈവ് ഇട്ടുകൊണ്ട് തന്നെ കണ്ടായിരിക്കുമല്ലോ. നമുക്ക് ക്യാഷിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ നമ്മൾ ഈ മീൻ പിടിക്കാൻ നമ്മളൊരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 20 ദിവസം പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം 2 ദിവസമായിരിക്കും മീൻ കിട്ടുന്നത്. അപ്പം ഇപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് ഇപ്പോൾ അപ്പു ഇല്ലാത്ത ടൈമിലാണെങ്കിലും ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രമേശ് ചേട്ടൻ അല്ലേ മണിക്കുട്ടൻ ചേട്ടൻ അരിച്ചേട്ടൻ ഇവിടെ കുറേ ചേട്ടന്മാരുണ്ട്, കണ്ണൻ ചേട്ടൻ നമ്മുടെ ലിജോ ചേട്ടൻ. അപ്പോൾ ഞങ്ങൾ വല വീശാനോ അല്ലെന്നുണ്ടെങ്കിൽ ഈ കാർപ്പ് ഫിഷിങ്ങിനൊക്കെ പോയിരിക്കും. അപ്പോൾ ഞാൻ പോകാണ്ടിരിക്കത്തില്ല, ഞാൻ ഫിഷിങ്ങിന് പോകാം. അല്ല അവരെന്നെ ആണെങ്കിലും ഞാൻ അവരെ ആണെങ്കിലും വിളിച്ച് ചോദിക്കും, ഞാൻ ഇന്ന് ഇറങ്ങണ്ടെന്ന് ചോദിക്കുകയാണ്, അല്ല ഞങ്ങൾ ഇറങ്ങി നീ വരുന്നില്ലേന്ന് ചോദിക്കുകയാണ്, അല്ലെ ഇവർ വന്ന് എന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോകും. എനിക്ക് വണ്ടി ഇല്ലാത്തതുകൊണ്ട് അവർ തന്നെ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോകും, വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഞങ്ങൾ പോയി ഫിഷിങ് ചെയ്യും. അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിലും നമുക്ക് അത് നമ്മൾ ആ കിട്ടുന്ന മീനെ നമ്മൾ വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പം എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന ടൈമിൽ ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ പോകുന്ന ടൈമിൽ നമ്മൾ നിങ്ങളെ വെറുപ്പിക്കാത്ത രീതി മീൻ്റെ സ്ട്രൈക്ക് കിട്ടുന്നത് നമ്മൾ പോകുന്ന റൂട്ട് കാണിക്കുന്നത് അത് നമ്മൾ അത് ഒരു രസമാണ്. നിങ്ങൾക്ക് അപ്പോൾ കാണാനും ഒരു ത്രില്ലായിരിക്കും മീൻ്റെ സ്ട്രൈക്ക് കിട്ടുന്നതും മീനെ വലിച്ചേറ്റുന്ന മീനെ കാണിക്കുന്നതും
അപ്പം നിങ്ങൾക്ക് അതൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫിഷിങ് ചെയ്യാൻ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരുണ്ട്, മീൻ കിട്ടാതെ പോകുന്നവരുണ്ട്. അപ്പം നമ്മൾ എന്തായാലും ഈ ഗോപ്രോ നമ്മൾ പറഞ്ഞാൽ എവിടെ നിന്നാലും എടുത്തു കഴിഞ്ഞാൽ തന്നെ ഞാൻ തന്നെ പോയിട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ വീഡിയോ കറക്റ്റ് സ്ട്രൈക്ക് കിട്ടുന്നതും അതെങ്ങനെയാണ് റോഡ് യൂസ് ചെയ്യുന്നത്, സ്ട്രൈ ആക്ഷൻ കൊടുക്കുന്നത്, അതെല്ലാം നമ്മൾ വീഡിയോയ്ക്ക് അകത്ത് തന്നെ കാണാമായിരിക്കും. ഗോപ്രോ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ പിടിച്ചെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഗോപ്രോ ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ സിംഗ ഒറ്റയ്ക്ക് പോയിട്ട് ഒറ്റയ്ക്കല്ല, നമ്മൾ ചേട്ടന്മാരുടെ കൂടെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോയിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ട് നമ്മൾ നിങ്ങൾ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഈ ബോറടിക്കാതിരിക്കാൻ കൊണ്ടാണ് ഞാൻ ഈ മീനെ കിട്ടുന്നത് വീഡിയോ ആയിട്ട് എടുക്കുന്നത്. മീനെ കിട്ടുന്ന എന്ന് പോകുന്ന അന്ന് കിട്ടുന്ന മീനിൻ്റെ വീഡിയോ ആണ് നമ്മൾ വീഡിയോ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ എടുത്തിടുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഫ്രോഗുകളാണ്, റിസൾട്ട് ഉള്ള കുറച്ച് ഫ്രോഗുകളുടെ ഫോട്ടോ ആണ്. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും സംശയം കാണും നമ്മൾ ഏത് ഫ്രോഗാണ് ചേർന്നും വരാലിനും യൂസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസാണിത്. അപ്പോൾ നിങ്ങൾ ഷോപ്പുകളിൽ പോയി എടുക്കുമ്പോൾ ഈ ഫ്രോഗ് മാക്സിമം അല്ല ഇത്രയുള്ള ഫ്രോഗുകൾ, ബുൾ ഫ്രോഗുകൾ 20 ഗ്രാമിൻ്റെയാണ്. വരാലടിക്കുന്നുണ്ട്, ചേർന്നടിക്കുന്നുണ്ട്, വാഗ അടിക്കുന്നുണ്ട്, മണൽ വാഗ. ഞങ്ങളിവിടെ മണൽ വാഗ ഉള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഫ്രോഗ് ലുക്കാനാടെ ഈ ഫ്രോഗുകൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എനിക്ക് റിസൾട്ട് കിട്ടിയ ഫ്രോഗുകളാണ്, നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പം മാക്സിമം നിങ്ങൾ നിങ്ങൾ റിലീസ് ചെയ്യുന്ന നിങ്ങളുടെ എത്ര ക്ലാരിറ്റി കുറഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങളുടെ റിലീസ് ചെയ്യുന്ന വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഇടുമ്പോൾ ഹാഷ്ടാഗ് മുക്വൻസ് ഇട്ടിട്ട് ഇടുക. അപ്പോൾ നമ്മൾ അതെടുത്തിട്ട് നമ്മുടെ ചാനലിൽ കൂടെ നമുക്ക് ഒരു നമ്മൾ മറ്റുള്ളവർക്കൊരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ നമ്മുടെ ചാനലിൽ കൂടെ അത് കൊടുക്കുന്നതായിരിക്കും. അപ്പം മച്ചാന്മാരെല്ലാം അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ നിർത്തുകയാണ്, കാരണം നമുക്ക് എന്തെങ്കിലും ഉണ്ട് ബാക്കി ഞാൻ എന്തായാലും വീഡിയോക്കകത്ത് സെറ്റ് ചെയ്യുന്നതായിരിക്കും ഓരോ വീഡിയോക്കകത്ത് നിർത്തി. അപ്പം വീഡിയോ നിർത്തുകയാണ് കാരണം ഒത്തിരി സമയമായി, കാരണം വീഡിയോ മിക്കവാറും ക്യാമറ അതിൻ്റെ അകത്ത് ഫുള്ളായി കാണും, അതിനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട്, എന്നാലൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും വീഡിയോ നിർത്തുകയാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻസ് ഇടുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റ.